പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷമായിരിക്കുന്നുവോ? ദൈവത്തോടൊത്ത് നടക്കുന്നത് തന്നെ സന്തോഷമല്ലേ? യേശുവോടൊത്തിരിക്കുന്നത് എത്ര വലിയ ആനന്ദമാണല്ലേ? പക്ഷേ ചില സമയത്തും ചില നേരങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും. നാം ഈ ലോകത്തിലുള്ളവരല്ലേ? അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നടക്കുമ്പോൾ മനസ്സ് തളരാനിടയാകും, കലക്കങ്ങൾ ഉണ്ടാവും. നമ്മൾ ദൈവത്തോടൊത്ത് നടക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെയെല്ലാം പറയേണ്ടതായ പരിതസ്ഥിതികൾ ഉണ്ടാവും. അത് കാരണം തളർന്നു പോവരുത്. കാരണം ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല, കൈവെടിയുകയുമില്ല. എന്തുകൊണ്ടാണെന്നോ ദൈവം പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 33:17 ഞാൻ നിന്നെ അടുത്തെറിഞ്ഞിരിക്കുന്നു എന്ന് മോശയോട് ദൈവം പറഞ്ഞു. അയാളും ദൈവം നടത്തിക്കൊണ്ടുപോയ പാതയിൽ അനവധി പോരാട്ടങ്ങളെയും പ്രശ്നങ്ങളെയും നേരിട്ടു. ചിലപ്പോൾ തളർന്നുപോയി എന്നും ബൈബിളിൽ നാം വായിക്കുന്നു. ദൈവം അയാളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു അല്ലേ? മറ്റുള്ളവരെന്തു പറഞ്ഞാലെന്ത്, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ വീട്ടിലുള്ളവരും കൂടെയുള്ളവരും ബന്ധുക്കളും എന്തു വേണമെങ്കിലും പറയട്ടെ, നിന്നെ എനിക്കറിയാം, നിന്റെ ഹൃദയത്തെ എനിക്കറിയാം. കാരണം നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പിന്നെന്തിനു നീ തളർന്നു പോകണം? ധൈര്യമായിരിക്കൂ, ആരെന്തു പറഞ്ഞാലും സാരമില്ല. എന്നെ അറിയുന്ന എന്റെ ദൈവം എനിക്കുണ്ട്. യേശുവിന് എന്നെക്കുറിച്ച് എല്ലാം അറിയാം. അതിനാൽ എനിക്ക് അവൻ മതി എന്ന് ധൈര്യമായി പറയൂ. ഈ കലക്കവും തളർച്ചയും ഓടിപ്പോകും, ശരിയല്ലേ? പിതാവേ, അങ്ങെന്നെ അറിഞ്ഞിരിക്കുന്ന ദൈവമാണ്, പേർ ചൊല്ലി വിളിച്ചറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകളും പരിതസ്ഥിതികളും ഞങ്ങളെ തളരാനിടയാക്കിയാലും അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവമായി കൂടെയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും കൊണ്ടുവരുന്നതിനായി നന്ദി. ഇത് അങ്ങയുടെ മകൻ, അങ്ങയുടെ മകൾ തളർന്നിരിക്കുന്നു പിതാവേ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, കലങ്ങാതെ തളരാതെ എന്നവരെ ആശ്വസിപ്പിക്കൂ. അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും മാറട്ടെ. അങ്ങിവരെ പേര് ചൊല്ലി വിളിച്ച് അറിഞ്ഞിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.